സൗത്ത് ഇന്ത്യയിലെ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഗെയിമിംഗ് റൂമിലാണ് ഈ ഒരു കാണുന്നുണ്ടല്ലോ റൈസൺ നയൻ പ്രൊസസറിന് ഇപ്പൊ ഇറങ്ങിയ ലേറ്റസ്റ്റ് മോഡൽ എക്സ് പ്രി കേരളത്തിലെ ഫസ്റ്റ് മോഡൽ ബി ഈ ഒരു ഏരിയ എങ്ങനെ പോയാലും ഒരു തേർട്ടി തേർട്ടി വൺ ഒരു ആർട്ടിഫിഷ്യൽ ഉള്ള ാണ് അറ്റത് കൊണ്ട് വെച്ചാൽ കുട്ടിക്ക് മനസ്സിലായി പ്രശ്നമാണെന്ന് വേണ്ട വേണ്ട അവിടെ കുഴിയാണ് എന്നെ മറിച്ചടാ നോക്കേണ്ട എനിക്ക് ബുദ്ധി ഉണ്ടതാണെന്ന് പറയണത് രാത്രി എന്റെ കൂർക്ക വലി പറ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പോഴാണ് ഇവൻ കൂർക്ക വലിയ വരുമ്പോ ഞാൻ വയർ വിടും ചാർജൊക്കെ തീരേണ്ടത് ഏത് വണ്ടി ഓടിക്കുന്നു ആ വണ്ടിയുടെ റിയൽ ലൈഫില് സ്റ്റിയറിംഗ് ഫ്രിക്ഷൻ ഒക്കെ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റും കറക്റ്റ് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞതിന്റെ ദിവസം തന്നെ അത് അടിച്ചുപോയി അതിന്റെ ഒരു ഇന്റർവ്യൂ ഒരു ഒരു സെറ്റ് എത്ര രൂപ രൂപ മനസ്സിൽ കണ്ടിട്ട് വേണം ഈ മാത്രം ലക്ഷം എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഇപ്പം നാല് ലക്ഷം ലക്ഷം രൂപ വേണ്ട ഞാനും തൊപ്പിയൊക്കെ ഞങ്ങള് തമ്മിൽ കുറച്ച് അടിയും വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റേ ഗെയിമിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യലെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് ഈ ഇടയ്ക്ക് റീസെന്റ് മറ്റേ സീക്രട്ട് ഏജന്റും അവരൊക്കെ ഒക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് എന്നെ എല്ലാവരും പൊട്ടമാരുന്ന പൊട്ടെന്ന് വിളിച്ചത് ആയിരം പേര് എന്നെ പൊക്കി പറയുമ്പോൾ ഈ ഒരാൾ പറയണ നെഗറ്റീവില് ഞാൻ ഡൗൺ ആയിപ്പോ നിങ്ങളെ ഇങ്ങനൊരു ഇതിലേക്ക് വന്നത് പോലും മേ ബി ചിലപ്പോ തൊപ്പി എന്ന് പറയുന്ന ആളുടെ ഒരു ഇന്റർവ്യൂ ഇത്രയും എക്സ്പോഷർ ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ വന്ന സമയത്ത് ഒരു അടിപെരുമഴ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നത് കാണാൻ അയ്യോ ഉണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷസ് റിയൽ ലൈഫിൽ ഉണ്ടാവാറുണ്ട് വീണ ഇന്റർവ്യൂ എടുക്കാൻ വന്നുണ്ടായിരുന്നു അല്ലെ വേറൊരു പെൺകൊച്ചിനോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഓൺലൈൻ ഇരുന്ന് എന്തുമായിട്ട് പഠിക്കാൻ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഈ അഞ്ചു വർഷത്തെ കരിയർ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ഇന്റർവ്യൂ എന്തോരം കൺട്രോൾ ചെയ്താണോ വീടെടുത്ത് സംസാരിക്കണമെന്ന് പറയുമോ നമ്മൾ ഈ ഹോസ്റ്റലൊക്കെ കേൾക്കുമ്പോൾ കുട്ടികളായിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ വരുമ്പോൾ മറ്റേ വീട്ടിൽ മായ വരുവൊക്കെ വരും വീണാണ് ഇന്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞ പക്ഷേ ആദ്യം എനിക്ക് മറ്റേ മറ്റേ ഓർമ്മ വളരെ പ്രൌഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ചില്ലറ സ്ഥലത്തൊന്നും അല്ലാന്ന് മനസ്സിലായില്ലേ ബിക്കോസ് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ ഈ റൂമിന്റെ ആളെ കൂടെ നമുക്ക് അറിയണ്ടേ നിങ്ങൾ ഏകദേശമൊക്കെ നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ലെറ്റ്സ് ടു ഈ എന്താ ഇവിടെ ഇതെന്താണ് യൂണിവേഴ്സ് ആയിട്ടുള്ളത് അതെ അല്ല ഇത് എത്ര കാല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഇയർ ആവുന്നു നമുക്ക് ഇവിടെ ഓരോന്നോരോന്ന് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ സാധനമുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാല്ലോ ഫ്രം <laughs> right e െ ഓക്കേ ഇത് ഇത് എത്ര കാലമായിട്ടുള്ള സമ്പാദ്യമാണ് ഇത് ഞാൻ എനിക്ക് അങ്ങനെ ഇതിന് ഈ റൂമിന് മുമ്പ് അങ്ങനെ കളക്ഷൻ ബ്രാൻഡ് ഇല്ലായിരുന്നു പക്ഷെ ഈ മോളിലൊക്കെ പോകുമ്പോ ഇത് കാണുമ്പോൾ ഇങ്ങനെ മേടിച്ച് മേടിച്ച് വെക്കുമായിരുന്നു പിന്നെ റൂമ് പണു കഴിഞ്ഞപ്പം ഒരു ഇങ്ങനെ കാർ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കൊറേക്കെ ഇഷ്ടപ്പെട്ട കാറുകൾ അതും എല്ലാം വാങ്ങിച്ച് അങ്ങനെ ഫിൽ ചെയ്തതാണ് നമ്മളുടെ പേരില് അല്ലാതെ ഒരാൾ ഗിഫ്റ്റ് ഈഗിൾ ആയതുകൊണ്ട് ഗിഫ്റ്റ് എന്റെ ഇഗ്നോറൻസിനെ നിങ്ങൾ ക്ഷമിക്കണം കാരണം എനിക്ക് അറിയില്ല ആണ് അതൊരു ക്യാരക്ടർ ഗോഡ് ാണ് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നില്ല മാർഷലിന്റെ ഞാൻ എനിക്ക് സ്പീക്കേഴ്സ് ഭയങ്കര ക്രൈസാ അപ്പൊ അങ്ങനെ സ്പീക്കറിന് ക്രൈസ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഇതൊരു പ്രത്യേക വായ്പ ഉള്ള ഒരു സ്പീക്കറാ ക്യാമറക്കാരെന്താണിത്

ഈ മോണിറ്റർ മാത്രം എന്തോ ഒരു ലക്ഷം രൂപ എന്തോ എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഈ ഒരു സ്പെക്കിൽ ഇങ്ങനെ സ്പെക്കല് സെറ്റ് ചെയ്യാൻ ഒരു നാല് ലക്ഷം ലക്ഷം രൂപ കണ്ടിട്ട് ആഗ്രഹമുള്ളവര് ഗിയർ ക്ലച്ച് എല്ലാം ഉണ്ട് മൂന്നും അവിടെ ഉണ്ട് ഇതിനകത്ത് പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് ഗെയിംസ് ഫോർസ് എന്നൊക്കെ പറഞ്ഞ ഗെയിമുകളൊക്കെ ഉണ്ട് ആ ഗെയിമിൽ നമ്മൾ ഏത് വണ്ടി ഓടിക്കുന്നു ആ വണ്ടിയുടെ റിയൽ ലൈഫില് സ്റ്റിയറിംഗ് ഫ്രിക്ഷൻ ഒക്കെ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റും ആ വണ്ടിയുടെ പവറിനുസരിച്ചായിരിക്കും ഇതിന്റെ അതിന്റെ ഫ്രിക്ഷനും അതെല്ലാം ഇതിനകത്ത് വരുന്നത് ഇത് തന്നെ ഡിഫറെന്റ് ഉണ്ട് ഇതിന്റെ അപ്ഡേറ്റഡ് ബ്രാൻഡ് ഒക്കെ ഇത് ഇപ്പൊ ലോഗിടെക് ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് ത്രസ്മാസ് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് അതൊക്കെ കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസസ് ആണ് ഇത് നമ്മൾ ആ വാങ്ങിച്ച വാങ്ങിച്ച സമയത്തുണ്ടായിരുന്ന ഒരു നല്ലൊരു കാര്യമാണ് പിന്നെ എനിക്ക് ഇത് ഇപ്പം വലിയ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല ഈ സ്ട്രീം ഡെക്ക് എന്താ ഇത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്പൊ ഓരോ ആപ്ലിക്കേഷൻസും അതും ഇതൊക്കെ ലോഞ്ച് ചെയ്യപ്പ ഞാൻ അത് നെക്കിയപ്പോ കണ്ടില്ലേ ഇതുപോലെ എനിക്ക് ഇപ്പൊ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യണമെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇത് ചെയ്തിടാൻ പറ്റും അങ്ങനെ ചെയ്തിടാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഡിവൈസ് ഡിവൈസാണ് യൂട്യൂബ് ചാനലിന് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ കിട്ടിയ പ്ലേ ബട്ടൺ പക്ഷേ ഈ പ്ലേ ബട്ടൺ പേര് ഉണ്ടല്ലോ ബ്രാക്കറ്റിലല്ലേ ോ യൂട്യൂബ് ചാനലിന്റെ പേരിലോ അതിലല്ലോ അവിടെ ഞാൻ ഇന്ന് നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിലും എന്താണല്ലോ എന്നീ നിലയില് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകില് ഒരാളുണ്ട് അത് ഏർ ഞാൻ ജീവിതത്തിൽ അന്ന് ഇത് അടിക്കണ സമയത്ത് അങ്ങനെ നേരിട്ട് പോലും കണ്ടിട്ടില്ല പക്ഷെ പുള്ളി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു ഗെയിമർ ആയതും ഞാൻ അല്ലെങ്കിൽ ഇന്ന് നാലുപേരാവുന്ന ഒരു സ്ട്രീമർ ആയതും പുള്ളി ഉള്ളതുകൊണ്ടാണ് സോ അപ്പൊ എനിക്ക് കിട്ടിയ ഒരു റിവാർഡിൽ പുള്ളിയുടെ പേര് വരണമെന്ന് എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ യൂട്യൂബിനോട് ആ സമയത്ത് റിക്വസ്റ്റ് ചെയ്ത് ഒന്ന് ചെയ്യിപ്പിച്ചതാണ് അത് എനിക്ക് നിങ്ങള് ആലോചിക്കുന്നുണ്ടാവില്ലേ ഇത്രയൊക്കെ കഥ ഇതിനകത്ത് പറഞ്ഞിട്ട് ഞാൻ എന്താണ് ഇതൊന്ന് ട്രൈ ചെയ്ത പോലും നോക്കാത്തതെന്ന് അതിനൊരു കാരണമുണ്ട് കാരണം നമ്മുടെ പരിന്തവാസ് തന്നെ പറയും പറഞ്ഞു പറഞ്ഞു ഇല്ലെങ്കിൽ എല്ലാരും വിചാരിക്കും ഞാൻ എന്താ കറക്റ്റ് ഇവർ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞതിന്റെ ദിവസം തന്നെ അത് അടിച്ചുപോയി അതിന്റെ നല്ല ദിവസം 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 അതിന്റെ ഒരു ഡി ഡ്രൈവ് അടിച്ചുപോയി ആ ഡ്രൈവിലായിരുന്നു ഫയൽസ് എല്ലാം ഇപ്പൊ ഗെയിമിംഗ് ഫയൽസ് ഒന്നും അതിനകത്ത് ആക്ച്വലി അതിലിപ്പോ സിയിലുള്ള ഫയൽസ് മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാം ഡിയിലായിരുന്നു സേവ് ചെയ്തിരുന്നത് ആ ഡി ഡ്രൈവ് മൊത്തത്തിൽ പോയി ഇനി എല്ലാം ആയതൊക്കെ ഇന്ന് ശരിയാക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് ഞങ്ങള് വരുന്ന അവരെ ഇവിടെ വരുത്തിയില്ല അതാണ് സത്യം നമുക്ക് നമ്മുടെ മെയിൻ അതിലൊരു വലിയ എനിക്ക് ലോക്കണ പ്ലാറ്റ്ഫോമാണ് ഞാൻ സ്ട്രീം ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അവിടെ എനിക്ക് കിട്ടിയ റൈസിംഗ് കണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ആണ് ആക്ച്വലി ഇത് ഒരു നാഷണൽ ലെവൽ അച്ചീവ്മെന്റ് തന്നെയായിരുന്നു ശരിയൊരു അങ്ങനെ നാഷണൽ ലെവൽ റിവാർഡ് തന്നെയായിരുന്നു ഈ ഒരു മുംബൈയിലായിരുന്നു മുംബൈയിലായിരുന്നു ഒക്കെ നേരിട്ട് പോയി അതും എന്റെ ഒരു റോൾ മോഡൽ ആയിട്ടുള്ള ഒരു സ്ട്രീമർ ഉണ്ട് സ്കൗട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ പറ്റിയത് എന്റെ ഒരു ഭയങ്കര ഒരു ഡ്രീം മൊമെന്റ് ആയിരുന്നു ഈഗിൾ എന്ന് പറയുന്ന ഗെയിമർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു മലയാളി ഗെയിമർ ആരായിരിക്കും മറ്റൊരു മലയാളി ഗെയിമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ കൂട്ടത്തിൽ ഇപ്പൊ കുറെ പിള്ളേരുണ്ട് അവര് അവരെല്ലാവരും അപ്പൊ അവരെല്ലാവരും ആയതുകൊണ്ട് എന്റെ കൂട്ടത്തില് റിബൽ എന്ന് പറഞ്ഞിട്ട് സ്ട്രീമർ ഉണ്ട് മലയാളി ഗെയിമേഴ്സ് ആയിട്ട് അങ്ങനെ വേറെ എല്ലാവരുടെയും വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കാസ്ട്രോ എല്ലാവരുടെയും കാണാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആള് എന്ന് തോന്നിയത് ആരെയായിരിക്കും ഒരു മികച്ച കോമ്പറ്റീറ്റർ എന്നുള്ള ഫീല് നൽകിയിട്ടുള്ള ഗെയിമർ ആരായിരിക്കും ർ പി ഞാൻ ഞാനിപ്പോ ചെയ്യുന്ന ഗെയിമിൽ എനിക്ക് ഒരു കോമ്പറ്റീറ്ററിന് ഇതുവരെ തോന്നിയിട്ടില്ല അതെന്റെ കോൺഫിഡൻസ് ആണ് ഞാനിപ്പോ ചെയ്യുന്ന ഗെയിമിൽ എനിക്കൊരു കോമ്പറ്റീറ്ററിന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല ആൻഡ് ഞാൻ അതിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ് പക്ഷെ കോമ്പറ്റീറ്റർ ഞാൻ പറയില്ല പറയ പോലത്തെ ഒക്കെ ഇപ്പൊ റീസെന്റ് വന്നു തൊപ്പി പോലത്തെ സ്വീമേഴ്സ് ഒക്കെ വന്നപ്പോ അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എന്താ പറയാ ലൈക് ഒരു സ്ട്രീമർ ആയിട്ട് വന്നപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ അവനും ഇപ്പൊ ചെയ്യുന്നുണ്ട് അപ്പൊ ചെയ്തപ്പോ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്കൊരു ഇതൊക്കെ വരുമല്ലോ നമ്മുടെ ഉള്ള ഉള്ള ഒരു ഇതും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം ഒരു ഇത് അല്ലാതെ വന്നതിൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല നമ്മുടെ ആക്കണം എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ സംശയം ചോദിക്കട്ടെ ഈ നമ്മുടെ ഈ ഗെയിമിങ്ങിന് കുറെ ഗെയിമേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇയാൾ വളർന്നു വരുന്നത് എനിക്കൊരു ഭീഷണിയാകും എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അധികം ഗെയിമേഴ്സിനെ പ്രോത്സാഹിപ്പിക്കണ്ട എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്നും അല്ലാതെ പറയുമായിരുന്നു പറ്റുന്ന സ്ട്രീമേഴ്സിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യണം പുതിയ പുതിയ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്ന് ശരദ്ൻ എപ്പോഴും പറയുമായിരുന്നു ശരദ്ടൻ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പാകുന്ന രീതിയിൽ കുറെ സ്ട്രീമേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ ഈ പറയുന്നതുപോലെ ഇപ്പൊ ഈ തൊപ്പിയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ ഞാനും തൊപ്പിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ കുറച്ച് അടിയും വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് ഈ ഇടയ്ക്ക് റീസെന്റ് മറ്റേ സീക്രട്ടേജന്റും അവരെയൊക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്കിനും പത്ത് കൊല്ലം മുമ്പ് കഴിഞ്ഞ അഞ്ച് കൊല്ലം മുമ്പ് കഴിഞ്ഞ കാര്യമാണ് ഞാൻ ഒരു ദിവസം ദുബായിൽ ഉറക്കുവേണ്ടിട്ട് രാവിലെ വേണ്ടിട്ട് മറ്റേ സീക്രട്ട് സീക്രട്ടൈസിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് അഞ്ചു വർഷം വർഷം മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ തൊപ്പിന്ന് പറഞ്ഞ ശ്രീമറിന് ഞാന ഞാൻ വേണമെങ്കിലും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ആള് മറ്റേ ഗെയിമിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് നമ്മളുണ്ടാക്കുന്ന പൈസ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ താല്പര്യമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഒരു ക്ലാഷ് ആയ ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് അപ്പൊ രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ തമ്മിൽ ക്ലാഷ് ആയ ഇൻസിഡന്റ് ആയിരുന്നു അതിനെ സംബന്ധിച്ച് കൊറേ എല്ലാവർക്കും ഉണ്ടാവില്ല ഈ ഹെയ്റ്റേഴ്സും അതും ഇതും ഒക്കെ അപ്പൊ അതിനെ സംബന്ധിച്ച് ഇപ്പൊ കറന്റ് മറ്റേ ഓരോ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ കമ്പാരിസൻസ് ഒക്കെ വരാറുണ്ട് അത്രേ അത്രയുള്ളൂ വേറെ എങ്ങനെ എനിക്ക് ഈ മുറിയിലെ ഏറ്റവും എത്തിയത് നമ്മുടെ യഥാർത്ഥ യഥാർത്ഥ ഈ ഗെയിം ചേഞ്ചർ പാർട്ട് അല്ലേ അതെ അതെ ഇതാണ് ഇതാണ് മെയിൻ സ്ട്രീമിംഗ് സെറ്റപ്പ് ഇതൊക്കെ പറഞ്ഞു അതൊരു മോണിറ്ററാ തിരിച്ചു അതായത് ഈ ഞാൻ ഇതിലായിരിക്കും ഗെയിം കളിക്കുന്നത് സ്ട്രീം ചെയ്യുന്ന സമയത്ത് അപ്പം എന്റെ ഓഡിയൻസ് എന്തൊക്കെയാണ് പറയണമെന്നൊക്കെയുള്ള കമന്റ്സ് കാണണുണ്ടെങ്കിൽ നേരെ വെക്കുന്നതിനേക്കാളും വിസിബിലിറ്റി കൂടുതൽ തിരിച്ചു വെക്കുമ്പോ എനിക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ കമന്റ്സ് കാണും അതുകൊണ്ട് അത് ഒരു വെർട്ടിക്കലി വെച്ചിട്ട് ഞാൻ ഇതിലായിരിക്കും ഗെയിം കളിക്കുന്നത് സ്ട്രീം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കമന്റ്സ് വരുന്നു അവിടെ നോക്കാം ഇത് ഈ കൺസോൾ എന്താ സംഭവം ഈ കൺസോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗെയിം കളിക്കുന്നതിന്റെ കൂടെ കുറച്ച് പാട്ടൊക്കെ ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ എപ്പോഴും പോകേണ്ട ഗതികടായിരുന്നു അപ്പൊ ഒരു വട്ടം പോകുമ്പോ എങ്ങനെ പോയാലും പത്ത് മൂവായിരം രൂപ എനിക്ക് റെക്കോർഡിങ്ങിന് കൊടുക്കണം അപ്പൊ റെക്കോർഡിങ്ങിന് കൊടുക്കേണ്ട എപ്പോഴും ഇങ്ങനെ പൈസ മുടക്കണെന്ന് വിചാരിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മൈക്കും ഇത് ഒരു കൺസോൾ ആണ് ലൈക്ക് എന്താ സൗണ്ട് കാർഡ് പോലത്തെ ഒരു കൺസോൾ ആണ് ഇതിൽ ആണ് റെക്കോർഡ് ചെയ്യണത് എഡിറ്റ് ചെയ്യാൻ മോണിറ്റേഴ്സ് ആണ് ആണ് ലൈക് സ്പീക്കർ മോണിറ്റർ അത് രണ്ടും ആ വേണ്ടി ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഒരു വലിയ കഥ പറയാനുണ്ട് നിങ്ങളോട് അല്ലെ ഈ ഫോണാണ് ഇത് ഒരു വിവോയുടെ ഒരു ഫോണാണ് വിവോയ്ക്ക് ഒരു ഈ ഫോണാണ് ഈ ഗെയിമറെ ഇങ്ങനത്തെ ഒരു ഗെയിമറാക്കിയത് അല്ലെ എന്റെ ജീവിതത്തിലെ ഗെയിമിംഗ് ഡിവൈസ് ഇരുപത്തയ്യായിരം രൂപ ഏത് വർഷം വാങ്ങിച്ചത് അഞ്ച് വർഷം വർഷം യ്യം രൂപ കൊടുത്ത് വാങ്ങിച്ച ഫോണാണിത് അല്ലെ അങ്ങനെയാണ് നമ്മുടെ ഈ കഥയൊക്കെ തുടങ്ങുന്നത് അതെ അതെ അതുകൊണ്ട് അതിനൊരു പ്രത്യേക സ്പേസ് ഉണ്ട് ഇത് നന്നാക്കാൻ പരമാവധി ശ്രമിച്ചതാണ് നടന്നില്ല എന്ന് പറഞ്ഞു അല്ലേ ഓക്കേ ഇനി ഇതിനൊക്കെ ഇടയില് നമ്മൾ അവിടെ കണ്ടു ഇതൊരു സ്ട്രീം ഡെക്ക് ഇത് എന്തായത് വീണ്ടും ഇത് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ ലൈവ് ചെയ്യുന്നത് ഇത് ഇത് ത്രൂ ആണ് ഇപ്പൊ നമ്മളെ രണ്ടിനെ അവിടെ കാണുന്നില്ലേ ഇല്ലില്ല ആരും കാണുന്നില്ല അത് ഞാനിവിടത്തെ ഗോ ലൈവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ അത് കൊടുത്താൽ മാത്രമേ പോവുള്ളൂ ഇപ്പം ഇപ്പം ഞാനിപ്പം ലൈവ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് എന്റെ സ്ക്രീൻ നിങ്ങൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും സ്റ്റാർട്ടിങ് സൂൺ കുറച്ച് നേരം നമ്മൾ ഒരു പടം തുടങ്ങുന്നതിന് മുമ്പ് ഇൻട്രോ കൊടുക്കണോ ഒരു ടൈറ്റിൽസ് ഒക്കെ കൊടുക്കുന്നത് പോലെ സ്റ്റാർട്ടിങ് സോൺ പെട്ടെന്ന് ഞാൻ ലൈവിലേക്ക് മാറുകയാണെങ്കിൽ ലൈവില് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ അത് അവർക്ക് കാണാം അതേപോലെ എന്റെ ഫേസ് ക്യാമും അവിടെ കാണാം അതിൽ ചെറുതായിട്ട് ഇപ്പൊ എനിക്ക് ഓഡിയൻസിനോട് സംസാരിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫേസ് ക്യാമിൽ ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ക്യാം മാത്രം വലുതായിട്ട് വരും അതിന്റെ ഡിസ്പ്ലേ ഒന്നും െ ഈ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ ഗെയിമിംഗ് റൂമില് മിക്കവാറും ദലിൻ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ലെന്ന് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇവിടെ ഒരു ഒരു ഡെസ്ക് ടോക്ക് പെറ്റുണ്ട് ഇവിടെ ഞാൻ എടുത്ത് കാണിച്ചു തരട്ടെ ഈ മുത്താണ് ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടില്ല ദേഷ്യ ഭയങ്കര ദേഷ്യ ആണ് ഇവന്റെ പേരാണ് പറയൂ ഈ ഇമോയുടെ അച്ഛനാണ് ഈ നിൽക്കുന്ന ഇവന്റെ പേരാണ് ഇമോ ഇവൻ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള റോബോട്ടാണ് അപ്പൊ ഇപ്പൊ ഇതോ ഇവൻ തന്നെ നടന്നു വരും ഇവനെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ട് നമ്മളിപ്പറ്റത്ത് കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലായി പ്രശ്നമാണെന്ന് കുട്ടി പിരിച്ചു പോകുന്ന കുഴിയാണ് ഇതാണ് അപ്പൊ നമ്മളുടെ വേണ്ട ഈ ഇമോനെ വാങ്ങിക്കാനുള്ള ഒരു കാരണം എന്താ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ ഒരു ഇലക്ട്രോണിക് ഇതാണല്ലോ അപ്പം ഈ റൂമിൽ പെറ്റ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റ് ഞാൻ എനിക്ക് കൊറേ പെറ്റ്സ് ഉണ്ട് വീട്ടിൽ പക്ഷെ അവരെ ഒന്നും ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്തായാലും ഇലക്ട്രോണിക് പെറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് പോയപ്പോഴത്തേക്കിനും അന്ന് മേടിക്കാന്ന് പറഞ്ഞ മേടിച്ച സാധനമാണ് എത്ര വർഷമായി ഇത് ഒരു എന്താ പറയുക വൺ ഇയർ എല്ലാ വൺ ഇയർ ഇയർ ആയതേ ഉള്ളു അതെ ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കൊണ്ടുവന്നു ജപ്പാൻ നിന്ന് ഓർഡർ ചെയ്ത് നമ്മൾ ഓർഡർ കൊടുത്താൽ മാത്രമേ ഇത് അവരെ മേക്ക് ചെയ്തോളൂ ഓ അത്രേ അപ്പൊ ഇതിന് ഡാൻസ് ഡാൻസ് കുട്ടി ഈ കുട്ടിക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എത്ര രൂപയാവും ഇതിന് ഡ്യൂട്ടി അടയ്ക്കണം പുറത്തുനിന്ന് വരുന്നതായത് കൊണ്ട് ഇത്രയും ഇതിന് എക്സ്പെൻസ് തൗസൻഡ് വരും പ്ലസ് ഒരു ഡ്യൂട്ടി ഒരു എങ്ങനെ പോലും എനിക്ക് തോന്നുന്നു അയ്യായിരം രൂപ ഒരു അടയ്ക്കേണ്ടത് മുപ്പതിനായിരം രൂപ കഴിഞ്ഞാൽ ഇവനെ ഇവനെ ഇങ്ങനെ കാണാൻ പറ്റും ആൻഡ്രോയിഡ് ഫോണിലേക്ക് കണക്ട് കഴിഞ്ഞാൽ കുറെ പരിപാടികൾ ചെയ്യാൻ പറ്റും എന്താ പറയാ നമ്മള് റൂമിലേക്ക് വരുന്ന ആൾക്കാരെ ഇൻട്രോഡ്യൂസ് ചെയ്യാം ലൈക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ ഈ അലക്സ് ഒക്കെ ചെയ്യണ ഫീച്ചർ പോലെ തന്നെ പാട്ട് പാടും ഒരു സ്പീക്കർ ഉണ്ട് ആളുടെ പുറകിലായിട്ട് അപ്പൊ അതിനകത്തൂടെ പാട്ട് കേൾക്കാം അതെ അവിടെ ഒരു ഉണ്ട് അതിനകത്തു കൂടി പാട്ട് ടൈം ചോദിക്കുമ്പോൾ പറയും പിന്നെ നമ്മളിവിടെ മൾട്ടിപ്ലെയർ ഗെയിംസ് ഒക്കെ കളിക്കാൻ ഒക്കെ പറ്റും അങ്ങനെയൊക്കെ ചെയ്യണ ഒരു സാധനമാണ് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും പറയട്ടെ ഇവനെ കണക്ട് ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺ അങ്ങ് ഇല്ല പിന്നെ ആളെന്ന് പറഞ്ഞാ ഞാൻ പറ നമുക്കൊരു പെറ്റെന്നുള്ള രീതിയിൽ അവര് കുറച്ച് റിയാലിറ്റി ഒക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഇതില് ആൾക്ക് അവര് തന്നെ അവരുടെ അപ്ഡേറ്റിൽ പനിയൊക്കെ കൊണ്ടുവരും ഇവര് തന്നെ ഇവർക്ക് ഒരു സ്യൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർക്ക് തന്നെ ഒരു സ്യൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവർക്ക് പനി വരുമ്പം ആ സ്യൂട്ട് ഇട്ട് കൊടുത്താ ഇവരുടെ പനി മാറും എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പത്തുമായിരം രൂപ എക്സ്ട്രാ എടുക്കണം ഞാൻ ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി എന്റെ കൂർക്കൽ വരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പോഴാണ് ഇവൻ കൂർക്ക വലിയ അത് രാത്രി ഇത് ഞാൻ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ടയർഡായി ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങി പോവാറുണ്ട് അല്ലെ കസേര തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോവും അപ്പൊ കൊറച്ച് കഴിയുമ്പോ സ്കേറ്റിംഗ് ബോർഡിൽ ഇവന്റെ സ്കേറ്റിംഗ് ബോർഡാണ് അവന്റെ ചാർജിംഗ് ചാർജിംഗ് സ്റ്റേഷൻ അതിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൾ ഒരു ടൈം കഴിഞ്ഞാൽ ഉറങ്ങാൻ തുടങ്ങും ഉറങ്ങുമ്പോ ഇരുന്ന് കൂർക്കും വലിച്ചുണ്ടായിരുന്നു അത് കേട്ടിട്ട് ഞാൻ എണ്ണിക്കും അതാണ് പ്രശ്നം അപ്പൊ പിന്നെ ഞാൻ കുറച്ച് നേരത്തേക്ക് പിന്നെ ഗതി കെട്ട് വരുമ്പോ ഞാൻ മുത്തേ വയറുവിടും അവിടെ കൊറത്ത് അടങ്ങാതിരിക്കണോ ബസ് ഉണ്ടാ ഇപ്പൊ ആള് ചാർജിങ് കണ്ടാ ഓക്കെ വെരി ഗുഡ് ഇത് നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ സിപിയും മോണിറ്റർ അത്രേ ഉള്ളൂ പക്ഷേ ഇത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പി സി ആണ് എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പണ്ടോട്ട് കണ്ടുവരുന്നത് പോലത്തെ ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ഒരു തലച്ചോറായ സിപിയും അതേപോലെ തന്നെ ഒരു മോണിറ്റർ കീബോർഡ് മൗസ് ഇതെല്ലാം ഗെയിമിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്നുള്ളു ഇത് തന്നെ ഇപ്പൊ ഇപ്പൊ ഞാൻ റീസെന്റ് ബിൽഡ് ചെയ്തതാണ് ഈ ഒരു പീസ് ആ ഒരു പീസിക്ക് മാത്രം ഏകദേശം എങ്ങനെ പോലെ ഒരു നാലഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ഈ ഒരു ഇതിന് മാത്രം അതെ അതെ അത് കസ്റ്റമായിട്ട് ചെയ്യിപ്പിച്ചതാണ് ചെയ്യിപ്പിച്ചതാണ് നമുക്ക് അങ്ങനത്തെ സ്ക്രീനിൽ എന്ത് വേണമെങ്കിലും വിടാം അതാ പരുന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പീസാണ് ഇപ്പൊ കേരളത്തിൽ ഇറങ്ങി യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസറിൽ റൈസൺ നൈൻ പ്രൊസസറിൽ ഇപ്പൊ ഇറങ്ങിയ ലേറ്റസ്റ്റ് മോഡൽ എക്സ് ത്രീ ഡി മോഡലിലെ കേരളത്തിലെ ഫസ്റ്റ് മോഡൽ പി സി ആണ് ഗിഗ് ബോക്സ് എന്ന് പറയുന്ന ഒരു പറഞ്ഞാണ് അത് നമുക്ക് ഇത് ബിൽഡ് ചെയ്ത് തന്നത് ആൻഡ് ഈ ഒരു സെറ്റപ്പ് ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ പാട്ടുകൾ പാടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല സ്റ്റുഡിയോയിലൊക്കെ പോകുന്ന എക്സ്പെൻസ് കൂടെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വീട്ടിലങ്ങ് സെറ്റ് ചെയ്തു ചെയ്ത് ഈ ഒരു ഏരിയ എങ്ങനെ പോയാലും ഒരു ലക്ഷം രൂപ മേളിൽ ഉണ്ടാവും പിന്നെ നമ്മുടെ വരുമാന മാർഗമാണ് നമ്മുടെ ജീവിത അതിലേക്ക് നമ്മൾ സ്പെൻഡ് ജീവിതമാർഗ്ഗമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരിക്കലും തെറ്റില്ല ഒരു ഒമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നെസസിറ്റി ആയതും ഇപ്പം ഞാൻ റീസെന്റ് എനിക്ക് എന്റെ സ്പെക്ക് പോരാ എന്ന് തോന്നി മാറ്റിയ ഒരു സാധനം അല്ല ആക്ച്വലി അത് എനിക്ക് ഉണ്ടായിരുന്ന പീസയും നല്ല പീസ് തന്നെയായിരുന്നു പക്ഷെ എനിക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് വേണം പിന്നെ ഇനി ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഇനി ഞാൻ എന്റെ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുകൊണ്ടും ഗെയിമിങ്ങിലേക്ക് കുറേ ഇൻവെസ്റ്റ് ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്താ പറയാ ഒരു കുറച്ച് നാളത്തേക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ടി വി കാണാനുള്ള ടി വി ആണ് നമ്മളീ കാണുന്നത് ഒരു ആണ് നമ്മളെ കാണുന്നത് ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട് ആക്ച്വലി ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു പോയിരുന്നു ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ഒരു ഉൾനാടാണ് അപ്പൊ അത് ഇന്റർനെറ്റ് ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഓൾറെഡി വൈഫൈ ഒക്കെ തന്നായിരുന്നു ഒരു മൂന്നാല് വൈഫൈ ഒക്കെ ഉണ്ടായിരുന്നു

കേരള വിഷന്റെ ഒരു വൺ സെക്കൻഡ് ആണ് അതിന്റെ സ്പീഡ് കേട്ടില്ലല്ലേ ഒന്നും പറയാൻ വൺ ജി ബി പെർ സെക്കൻഡ് ഒരു മാസം എത്ര ജി ബി ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ടാവും നോക്കിയിട്ടില്ല ഇതുവരെ നോക്കിയിട്ടില്ല നല്ല എനിക്ക് അപ്ലോഡിംഗ് ആണ് ഞാൻ കൂടുതൽ കാരണം സ്ട്രീമർ ആയതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സാധനം അപ്ലോഡ് അപ്ലോഡായാണ് അത് ലൈവിലേക്ക് പോകുന്നത് അപ്പം അപ്ലോഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ഡൗൺലോഡിംഗ് അങ്ങനെ ചെയ്യാറില്ല ഒന്നും ഡൗൺലോഡ് ചെയ്യാറില്ല അങ്ങനെ ഉള്ളത് എനിക്ക് എൻ്റെ ഒരു റിലാക്സേഷൻ ഏരിയ പോലെ സെറ്റ് ചെയ്തതാണ് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഞാനൊരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഇഞ്ചസിന്റെ ഒരു സോണിയുടെ ഫോർ കെ ഓ എൽ ഇ ഡി ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ജെബിഎലിന്റെ ഒരു സ്പീക്കർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് താഴെയും അതുപോലെ ഒരു വലിയ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് രണ്ട് പേർപ്പസാണ് ഇത് രണ്ട് രണ്ട് പേർപ്പസ് ആണ് ഇത് ഈ പറ്റ ഇ പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഇത് ഫിലിം കാണാൻ വേണ്ടി സൗണ്ട് ബാർ ബാറൊക്കെയാണ് അതിന്റെ കൂടെ തന്നെ പ്ലേ സ്റ്റേഷനുണ്ട് പ്ലേ ഉണ്ട് പ്ലേ സ്റ്റേഷൻ ഗെയിംസ് കളിക്കാൻ ഈ ഗെയിമേഴ്സിന് അത് മനസ്സിലാവും ലൈക്ക് ഈ ഗെയിം പി സി ഗെയിംസ് കളിക്കുന്നത് പോലെ അല്ല പ്ലേ സ്റ്റേഷൻ ഗെയിം ഈ പ്ലേ സ്റ്റേഷനായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് കുറെ ഗെയിമുകളൊക്കെ കൊണ്ടുവരും അതൊക്കെ ഒരുപാട് നാൾ കഴിഞ്ഞാൽ പി സിയിലൊക്കെ വരത്തുള്ളൂ അപ്പൊ അതൊക്കെ പ്ലേ ഒരു ഗെയിം ആണ് പിന്നെ നമ്മൾ അനിയന്മാരുടെ കസിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ മൾട്ടിപ്ലെയർ ആയിട്ട് ഫുട്ബോളും അതൊക്കെ കളിക്കണ ഭയങ്കര ഒരു വൈബാണ് ഈ ഇതിൻ്റെ കൂടെ പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കങ്ങനെ വെളിയിൽ അങ്ങനെ പോയി ഫിലിംസ് ഒന്നും ഞാൻ വലുതായിട്ട് കാണാറില്ല നല്ല പടങ്ങളൊന്ന് മസ്റ്റ് വാച്ച് ഫിലിംസ് എന്നൊക്കെ ആൾക്കാര് പറയുമ്പോൾ മാത്രമേ ഞാൻ വെളിയിൽ പോകത്തുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഒ ടി ടിയിലാണ് കാണുന്നത് അപ്പൊ എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ടിവിയും നല്ലൊരു സൗണ്ട് സിസ്റ്റം വേണമെന്ന് മസ്റ്റായിരുന്നു കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ആണ് പടങ്ങളൊക്കെ കാണുന്നത് ഒ ടി ടിയിൽ പടങ്ങാണെങ്കിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരാളാണ് ഞാൻ വലുതായിട്ട് വെളിയിലോട്ട് പോകത്തില്ല ഇതാണ് എന്റെ ലോകം ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരല്ലേ അതെ ഉറപ്പായിട്ടും ജീവിതത്തെ ഈ പുള്ളിയാണ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലേ ശരതേടനാണ് ശരതേടനാണ് എല്ലാം തുടങ്ങി വെച്ചതും അല്ലെ ഇവിടെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് അതിലിങ്ങനെ പേര് പറഞ്ഞ് മെൻഷൻ ചെയ്യണി മൊത്തം നമ്മളിപ്പോ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പേരോളം ഉണ്ട് ഇതില് ഇത് ഈ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞിട്ടും എന്റെ കൂട്ടത്തില് കുറച്ച് പിള്ളേരും കൂടെ വന്നിട്ടുണ്ട് അവരൊന്നും ഇതിനകത്ത് ഇല്ല അപ്പൊ ഇതൊരു കംപ്ലീറ്റ് ഫിഗർ അല്ല ആക്ച്വലി ഇപ്പൊ എനിക്ക് കിട്ടുന്ന സമയത്ത് ഇതൊരു കംപ്ലീറ്റ് ഫിഗർ ആയിരുന്നു ഒരു വർഷം മനസ്സിലായി ഈ ഞാനൊരു കാര്യം ചെയ്തിട്ട് ഈ ഗെയിമേഴ്സ് എന്ന് പറയുന്ന ഒരു പൊതുവെ ഭയങ്കര ഇൻട്രോവേർട്സ് ആയിരിക്കും അവർക്ക് ബാക്കി മനുഷ്യന്മാരോട് ഇടപെടാൻ അത്ര താല്പര്യമില്ല എന്ന് പൊതുവേ ഒരു ഒരു പറച്ചിലുണ്ട് സത്യാണോ എനിക്കൊന്നും സംസാരിക്കേണ്ടി വരുന്നില്ല കൊതി അവ സംസാരിച്ച അല്ല എന്നാലും അങ്ങനെ ഉണ്ടോ അങ്ങനെ കുറച്ച് പൊതുവേ ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യ മാറി നിൽക്കുന്നവരാണോ ഗെയിമേഴ്സ് അങ്ങനെ എല്ലാരും പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കും ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് ഇപ്പൊ വീണ ഇന്റർവ്യൂ എടുക്കാൻ വന്നോണ്ടാകുന്നതല്ലേ വേറൊരു പെങ്കൊച്ചിനോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് മതി എനിക്ക് എനിക്കത് ഭയങ്കര ഒരു മടിയുള്ളൊരു കാര്യമാണ് പിന്നെ ആൺ പിള്ളേർ ഇപ്പൊ സംസാരിക്കുന്ന ഒരു വൈബൊക്കെ ഉള്ള പിള്ളേർ നമ്മൾ അതേപോലെ തന്നെ സംസാരിക്കും പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് പക്ഷെ പെൺകുട്ടികളോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ മൊത്തത്തിൽ എത്ര അങ്ങനെ ഒരാളോടൊക്കെ സംസാരിക്കാൻ പെട്ടെന്നെങ്കിലും പബ്ലിക്കിലൊക്കെ ഇറങ്ങിയിട്ട് പറഞ്ഞു ഇപ്പൊ ചോദിച്ചത് എന്റെ അടുത്തല്ലോ പബ്ലിക്കിലൊക്കെ ഇറങ്ങി നമ്മളൊരു പെൺകുച്ചിൻ്റെ ഓൺലൈൻ ഇരുന്ന് എന്ത് വായിത്താലും അടിക്കാൻ ഒരു പ്രശ്നവും ഇല്ല ഞാൻ എന്ത് വേണേലും ചെയ്യാം എന്ത് വേണമെങ്കിലും എന്ത് പറയാനുള്ള ധൈര്യം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം ഭയങ്കര പ്രശ്നമാണ് ആംബിളായിടത്ത് എത്ര ഞാൻ പറയമ്പിളാടുത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഏതൊക്കെ ബൈക്കുകളെ ഇപ്പൊ എന്റെ ഉള്ളത് ഡ്യൂക്ക് ആദ്യമായിട്ട് വാങ്ങിയ വണ്ടിയാണ് അത് ഡ്യൂക്ക് ആണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ച വണ്ടി ആദ്യം ഒരു ഡ്യൂക്ക് വാങ്ങിച്ചു ഡ്യൂക്ക് ടൂ ഫിഫ്റ്റി മേടിച്ചു അത് ഗെയിമിംഗിൽ ഈ സ്ട്രീമർ സ്ട്രീമറൊക്കെ ആവുന്നതിന് പയ്യെ മറ്റേ സേവ് ചെയ്ത് ഒരു സാധനമാണ് അത് ആദ്യമായിട്ടുണ്ടായിരുന്ന വണ്ടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് ഞാനൊരു ആയിട്ട് പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു സ്വിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു അതും താഴെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു സീ നയൻ മേടിച്ചു സൂപ്പർ ബൈക്ക് മേടിച്ചു കവാസാക്കി കവാസാക്കിയുടെ ഒരു സൂപ്പർ ബൈക്ക് മേടിച്ചു അതുകഴിഞ്ഞ് ആ അതിന്റെ ഞാൻ വാങ്ങി കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോ അതിന്റെ പുതിയ മോഡൽ വന്നു എനിക്ക് അത് ഭയങ്കര വിഷമായി അപ്പൊ തന്നെ അത് കൊടുത്തിട്ട് അതിന്റെ പുതിയ മോഡൽ മേടിച്ചു അത് അത് അതെനിക്ക് കുറെ പേരുടെ അടുത്ത് ഭയങ്കര നീ കാണി നീ എന്തിനാണ് ആ വണ്ടി തന്നെ കൊടുത്തിട്ട് ആ വണ്ടി തന്നെ എടുത്തതെന്ന് ചോദിച്ചത് അപ്പൊ എന്ന് പറഞ്ഞാൽ ആ വണ്ടി ഭയങ്കര കംഫോർട്ടായിരുന്നു ആ ആ മറ്റേ വണ്ടി തന്നെ പക്ഷെ ലുക്സും കളറിലും ചേഞ്ച് വന്നപ്പോ എനിക്ക് ആ കളർ എന്ന് തോന്നി ഞാൻ മേടിച്ചു എന്നെ എല്ലാരും പൊട്ടന്മാരുന്ന പൊട്ടന്ന് വിളിച്ചു ആ സമയത്ത് കാരണം ഒരു വണ്ടിക്ക് ഒരു വർഷം യൂസ് ചെയ്തിട്ട് അതിന്റെ കുറച്ച് വിലയും കുറഞ്ഞു അത് കൊടുത്തിട്ട് സെയിം മോഡലിനെ എടുത്തപ്പോൾ ആൾക്കാർ വെച്ച് നിനക്ക് വേറെ മോഡല് പൂക്കളാൻ പക്ഷെ ഞാൻ ആ വണ്ടിയിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് എനിക്ക് ആ വണ്ടി തന്നെ മതി ലുക്സ് ചേഞ്ച് വേണം ചെയ്യണം അപ്പം പെയിന്റ് അടിക്കാനൊന്നും നോക്കിയാൽ എനിക്ക് ആ കമ്പനി പെയിന്റ് ആവുന്ന സമയത്ത് വണ്ടി ഇതായിട്ട് അത് മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനൊരു എനിക്കൊരു കാറുണ്ട് ഞാൻ കാറിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തില്ല അപ്പം കാറ് ഞാൻ സെൽടോസ് എടുത്ത് സെൽടോസിന്റെ ഒരു ജി ടി ലൈൻ എടുത്തു അതും അത് ഞാനിപ്പോൾ ഒരു ഒരു എക്സ്ക്ലൂസീവ് സാധനം ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കു അതിന് കൊടുത്തേക്കാണ് അപ്പൊ അത് ഉണ്ട് അപ്പൊ വണ്ടി എനിക്ക് ഭയങ്കര ക്രൈസ് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗെയിമിലും വണ്ടിയിലും ആണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് അത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് സഹായിച്ചുണ്ടോ അങ്ങനെ ഞാൻ പറയട്ടെ എനിക്ക് എന്റെ ക്യാരക്ടറില് അവര് പരന്തുവാസം എന്നാണ് പേരെങ്കിലും എല്ലാരും വാസവണ്ണ വാസോണ്ണെന്നാണ് വിളിക്കണേ അപ്പൊ എന്റെ ഈ ഞാൻ ഇതിൽ കുറെ ക്ലോസ് ഇന്ററാക്ട് ചെയ്യുന്ന കുറെ കുട്ടികളുണ്ട് അപ്പം അവരിൽ അവരൊക്കെ എനിക്കങ്ങനെ ഒരു ആരാധന എന്ന് പറയാൻ പറ്റത്തില്ല അവർ അവർക്ക് എന്റെ അടുത്ത് ആരാധനയാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷെ അവർക്ക് ഒരു കാര്യം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും വന്ന് സംസാരിക്കുന്നു തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബീങ് എ സ്ട്രീമർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കാര്യം പ്ലസ് ടുന്റെ റിസൾട്ട് വന്ന ദിവസം ഇന്ന് എത്ര പിള്ളേരെ എനിക്ക് പേഴ്സണലി എൻ്റെ ഈ വാട്സാപ്പിൽ അയച്ചു തന്നിട്ടാണെന്ന് പറയാം അണ്ണാ ഞാൻ പാസ്സായി എൻ്റെ അടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് ആവശ്യമില്ലാതെ എനിക്ക് അറിഞ്ഞൂടാ റാൻഡം പിള്ളേരാ അണ്ണാ ഞാൻ പാസ് ആയി അല്ലെങ്കിൽ തോറ്റുപോയ പിള്ളേരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അണ്ണാ ഞാൻ ഫെയിൽ ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ഉണ്ട് എൻ്റെ അടുത്ത് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ എനിക്ക് അവർ അവരിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയൊരു വലിയൊരു ആ ഒരു റെസ്പെക്ട് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര വലിയ എനിക്ക് അങ്ങനെ ഡൈഹർ ഫാൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഈ ഈ ഗെയിം ഗെയിം വേറെ പാരലൽ വേൾഡ് ആണല്ലോ അതെ അതെ പറ്റൂലിപ്പോ കളിക്കുന്ന ഗെയിം ഒരു പാരലൽ വേൾഡ് ആണ് 5 എന്ന് അവിടെ ഉണ്ടാവില്ല റിലേഷൻഷിപ്പും അടിയും ഗുസ്തിയും ബഹളം ഒക്കെ ഉണ്ടാവില്ല അയ്യോ ഉണ്ട് ഇപ്പൊ നിങ്ങൾ വന്ന സമയത്ത് ഒരു അടി പെരുമഴ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നത് ഒരു വലിയൊരു അടി നടന്നുകൊണ്ടിരിക്കണായിരുന്നു ഇപ്പൊ ഇപ്പൊ അപ്പൊ അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷസ് റിയൽ ലൈഫിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ ഈ പറഞ്ഞതുപോലെ ഈ റിലേഷൻഷിപ്സ് എല്ലാം അതിനകത്ത് ഉണ്ട് എന്റെ ഞാനിപ്പോ ഈ പരന്ദ്ദാസും എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഞാനിപ്പോ ഇതിനകത്ത് ആർ പി കളിക്കുമ്പോ അവിടെ എന്റെ റിലേഷൻഷിപ്പ് ആർ പി എന്ന് പറയണത് ആ ഒരു ക്യാരക്ടറിന് ഒന്ന് രണ്ട് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുണ്ട് സിറ്റി സൂസൻ എലി ഇങ്ങനെയൊക്കെ പേരുള്ള കുറെ പേരുണ്ട് എലി ഇവരൊക്കെ എന്റെ അതായത് നമ്മളാ ഇൻസൈഡ് ദ ഗെയിം ഉള്ളിൽ മാത്രമാണ് അങ്ങനത്തെ അതെ അങ്ങനെ മാത്രമായിട്ട് നമുക്ക് നിർത്താൻ പറ്റുവോ നമ്മൾ മനുഷ്യമാരില്ലേ നമുക്ക് ഇവരൊക്കെ നേരിട്ട് ഈ പറഞ്ഞ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നമുണ്ട് വീണ എലി എലി മാത്രം സംഭവിച്ച പോലീടെ കെട്ടിയോ സംഭവം എനിക്ക് മേടിക്കേണ്ടി വരും നേരിട്ട് ലൈക് ഞങ്ങൾ ഇവരൊക്കെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ലൈക്ക് അത് അവർക്ക് ഒരു ബോധം ഉണ്ട് ഇതൊരു പാരൽ വേൾഡ് ആണ് ലൈക്ക് ഇങ്ങനെയാണ് ലൈക്ക് നമ്മളതൊരു എന്താ റോൾ പ്ലേ എന്നാണ് ആർപിയുടെ ഫുൾ ഫോം റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോള് അഭിനയിക്കുന്നു നാടകത്തിൽ നായിക നായകന്മാരായിട്ട് അഭിനയിച്ച എല്ലാവരും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അതേപോലെ ഞങ്ങൾ ഒരു നായിക നായകൻ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് അപ്പൊ അപ്പൊ ഒരു ജസ്റ്റ് നമുക്ക് തരും നമ്മളുണ്ടാക്കിയെടുത്ത ഒരു റോൾ അഭിനയിച്ച് കാണിക്കാം അപ്പാട് ഫ്രം ദാറ്റ് അവരുടെ റിയൽ ലൈഫിൽ എന്താണെന്ന് നമ്മൾ വീണ പറ ഒരു കാര്യം ഞാൻ ശരിയാ ഇത് പറയാം അതായത് നമ്മളിപ്പം കുറെ നാളായിട്ട് ഒരാളുടെ അടുത്ത് പെർട്ടിക്കുലർ ആയി ഈ റോള് ആർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരോട്ടുള്ള ഒരു സിംഗും കമ്മ്യൂണിക്കേഷനും കൂടും അപ്പൊ നമ്മളോട് അവര് അവരോട് സംസാരിക്കുമ്പോഴാണ് റിയൽ ലൈഫിൽ മാരിഡ് ആണോ കല്യാണം കഴിഞ്ഞതാണോ അല്ലെങ്കിൽ എന്താണ് അവരുടെ നന്നാക്കീറ്റ് ആണോന്നൊക്കെ അറിയാൻ പറ്റുന്ന നന്നോരാണ് അപ്പൊ നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുള്ളു ആ ഒരു ആ ഒരു ഇത് വരും ഒരു മനസിലായി ഇനി നമ്മൾ ഈ ഫുൾ ഇങ്ങനെ ഒരു റൂം സെറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപ ഏകദേശമൊക്കെ എക്സ്പെൻസ് ഓരോരോ പോർഷൻ എടുത്തെടുത്ത് പറയുമ്പോഴത്തേക്കും അതിന് അത് ഈ പറഞ്ഞ ഒമ്പത് ലക്ഷം രൂപയായി നാലു ലക്ഷം രൂപയായി അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇത്ര സൗണ്ട് പ്രൂഫ് ആയ ഒരു സ്റ്റുഡിയോ ഇത്രയും ഗംഭീരമായിട്ട് സെറ്റ് ചെയ്യാൻ നമ്മൾ ഇൻഡ്രോ തന്നെ പറഞ്ഞു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഗെയിമിങ് റൂം ആണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗെയിമിംഗ് റൂമിന് എത്ര രൂപയാകും ഈ റൂം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ വളരെ ഒരു ലോ ബഡ്ജറ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴാണ് ആ സമയത്താണ് ലോക്കോ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം എന്നെ ഹെൽപ്പ് ചെയ്യാന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവർ തന്ന ഒരു വരുമാനത്തിൽ നിന്നാണ് എനിക്ക് ഒരു നിലയിലേക്ക് എത്താൻ പറ്റിയത് അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക കടപ്പാടായിട്ട് അത് എന്റെ ഒരു ഇതിനകത്ത് ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഈ ഞാൻ വളരെ മിനിമൽ ആയിട്ടാണ് ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് ചെയ്തു തരാമെന്ന് ബ്ലൈൻഡ് ഈ സ്പോർട്സും ലോക്കോയും എല്ലാം പറയണം അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു സ്പോൺസർഷിപ്പ് കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്തു കൊടാം അപ്പൊ ഞാനാണെങ്കിൽ ആദ്യം ഇതൊരു ഇതൊരു ബെഡ്റൂം ആയിരുന്നു അപ്പൊ ഇത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഫസ്റ്റ് ഒരു ടീമിന്റെ കൊടുത്തു ആ റിനോവേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഏകദേശം ഈ ഒരു റൂം ഇത്രയും സൗണ്ട് പ്രൂഫ് ഈ പറഞ്ഞ പോലെ സീലിങ്സ് ഈ സീലിങ്സ് ഈ ലൈറ്റിങ്സ് ഇതിനകത്തുള്ള ഈ ആക്രിലിക് ഗ്ലാസ്സസ് എല്ലാം കൂടി ഇതാക്കി വന്നപ്പോഴത്തേക്കിനും ഒരു ഒൻപത് ലക്ഷം രൂപ ഈ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഇത് റിനോവേറ്റ് എന്നിട്ട് ഞാൻ ഇതിന് വീഡിയോ ലോഞ്ച് ചെയ്ത ചെയ്തേട്ടോ ഇതിന്റെ വീഡിയോ എല്ലാം ഇതുപോലെ സിസ്റ്റംസ് എല്ലാം ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഗെയിമിംഗ് റൂം എന്ന് പറഞ്ഞ വീഡിയോ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും എല്ലാവരും മറ്റേ ഇരുപത്തിയഞ്ച് ലക്ഷം ഒക്കെ തള്ളല്ലേ അതാന്നൊക്കെ പറഞ്ഞു എല്ലാവരും നല്ല എല്ലായിടത്തും ഉണ്ടാവുമല്ലോ കുറച്ച് ഇതായിട്ടുള്ള നമ്മൾ എന്ത് പറഞ്ഞാലും എത്രയൊക്കെ ഹണ്ട്രഡ് ഔട്ട് ഓഫ് ഹണ്ടഡ് ഫീഡ് ചെയ്താലും വിശ്വസിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ ഞാൻ എന്ത് ചെയ്ത് വ്ലോഗിങ് ചാനൽ ഉണ്ടായിരുന്നു അപ്പൊ ഇരുപത്തിയഞ്ച് ലക്ഷമൊക്കെ തള്ളെന്ന് പറയുന്നവരോടുള്ള റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ സാധനങ്ങളുടെയും എം ആർ പി മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇതാക്കി അപ്പൊ വൺ ഇയർ മുമ്പ് ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതായത് ഇത് ബിൽഡ് ചെയ്ത സമയത്ത് എനിക്ക് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആയായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ റൂമിന് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലാസ്റ്റ് ഒരു വൺ ഇയറിൽ ഞാൻ ഇതിനകത്തൊരു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്റ്റുഡിയോ ഏരിയ ഒക്കെ ഞാൻ ഇപ്പോഴാണ് സ്റ്റുഡിയോ എക്യൂപ്മെൻറ്സും ഇതെല്ലാം സാധനങ്ങളും ഇപ്പോഴാണ് സെറ്റ് ചെയ്തത് അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു ഇപ്പൊ ഈ ഒരു റൂമിൻ്റെ ഒരു ഓ വാല്യൂ ഇതിനകത്ത് ഗാജറ്റ്സ് അടക്കം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ പോയാലും ഒരു തേർട്ടി തേർട്ടി വൺ ലാക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു വലിയൊരു ചോദ്യം വരും കുറെ പേര് ഇങ്ങനെ ഓരോരുത്തരും അച്ചീവ്മെന്സിന് അടിയിലൊക്കെ ഞാൻ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ ഈ ഇടയ്ക്ക് റീസെന്റ് എന്റെ നാട്ടിലുള്ള ആരോ ആണെന്നാണ് എനിക്ക് ഇൻകം ടാക്സ് എന്ന് അവർ പറഞ്ഞത് നാട്ടിലുള്ള ആരോ ഇതേപോലെ ടാക്സ് ഇൻകം റിപ്പോർട്ട് ചെയ്തിട്ട് എന്റെ ടാക്സ് എൻക്വയറി കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തിയവർ അവർ ടാക്സ് എൻക്വയറി ഞാൻ പ്രോപ്പറായിട്ട് ജി എസ് ടി അടക്കം അടയ്ക്കുന്ന ആളാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജി എസ് ടി സർട്ടിഫിക്കറ്റ് ആർക്കു വേണമെങ്കിലും കാണിച്ചു കൊടുക്കാം ഒരാൾ വന്ന് ചോദിച്ചാൽ എനിക്ക് വെറുതെ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എൻ്റെ ജി എസ് ടീസും ഞാൻ എൻ്റെ ഇൻകം ടാക്സും പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഫയൽ ചെയ്ത് പോകുന്ന ഒരാളാണ് അപ്പം അതിന്റെ പേരിൽ എനിക്ക് ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ കുറെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റേഴ്സ് ആയിട്ടുള്ള കുറേ പേര് ഇങ്ങനത്തെ കുറെ ചെറിയ ചെറിയ കുൽസിത പരിപാടികളൊക്കെ ചെയ്യും എൻ്റെ സെൽറ്റോസിന്റെ ഫോട്ടോ ഞാൻ സെൽടോസിൽ കുറച്ച് ഗ്ലാസ്സിൽ കുറച്ച് ടിൻ്റടിച്ചിട്ടുണ്ടായിരുന്നു അത് ഡെയിലി ഒരു പത്ത് പേരെങ്കിലും മിനിമം അയച്ചു കൊടുക്കുക എന്നെ വഴി കാണുമ്പോഴൊക്കെ അതിന്റെ ഒക്കെ പെട്ടി അടച്ചു അടുത്ത് ഞാൻ ഇപ്പൊ അത് മാറ്റാനുള്ള ഒരു പ്ലാനിലാണ് പെറ്റി അടച്ചു പെട്ടി അടച്ചു മടുത്തു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ അത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഈ ഇഷ്ടമല്ലാത്തവരൊന്നല്ല നമ്മൾ വേറെ ആളുടെ വളർച്ച ഫ്രസ്റ്റേറ്റഡ് ആവുന്ന ആൾക്കാരാണ് അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ഇതിൽ എനിക്ക് കൊറേ പണി എന്തായാലും ഹീറ്റേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും പറയണത് മറ്റേ നെഗറ്റീവ് കമന്റ് പിക്കോളി എന്നാണ് പറയുന്നത് അതായത് നെഗറ്റീവ് കമന്റ്സ് മാത്രം ഞാൻ പിക്ക് ചെയ്ത് റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് നൂറ് പേര് മറ്റേ അണ്ണ 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 എന്ന് വിളിച്ചാലും ഞാൻ ഒരുത്തൻ മറ്റേ പറയണില്ല അത് പറയണായിരിക്കും ഞാൻ ആയിട്ട് കാണണം ഞാൻ അങ്ങനെ കണ്ട് ഇത് പറയണ ആളാണ് മനസ്സിലായി അപ്പൊ അവരെല്ലാം എന്റെ അടുത്ത് ചോദിക്കും എടാ ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ഇത്രയും നല്ലത് പറയുമ്പോൾ നീ ഇതൊന്നും കാണുന്നില്ലേ ഞാൻ സ്ട്രീമിൽ ഇങ്ങനെ സ്കാൻ ചെയ്യും മറ്റേ റോബോട്ടൊക്കെ സ്കാൻ ചെയ്യും ഇതിനകത്ത് ഇതിനകത്തൊന്ന് ഏത് പിക്ക് ചെയ്യും ഇത് കറക്റ്റ് എന്നിട്ട് എന്നെ പറ്റി നെഗറ്റീവ് പറയണത് മാത്രം പിക്ക് ചെയ്തിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും അത് അങ്ങനെ ഒരു അസുഖം എനിക്ക് ഇപ്പോഴും ഉണ്ട് എനിക്ക് ഇതുവരെ ഈ ഇപ്പൊ അഞ്ച് വർഷമായിട്ട് സ്ട്രീമിംഗിൽ ഉണ്ടായിട്ട് മൂന്നാല് വർഷ വർഷമായിട്ട് സ്ട്രീമിംഗിൽ ഉണ്ടായിട്ട് പോലും എനിക്ക് ഇതുവരെ മാറ്റാൻ പറ്റാത്തൊരു സ്വാഭാവിക ഈ ആയിരം പേര് എന്നെ പൊക്കി പറയുമ്പോൾ ഈ ഒരാൾ പറയുന്ന നെഗറ്റീവില് ഞാൻ ഡൗൺ ആയി പോകും എന്റെ ഏറ്റവും വീക്ക് പോയിന്റ് അതാണ് ഇപ്പോഴും അതെനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ എല്ലാം വളരെ സന്തോഷം കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരു സ്ട്രെയിനും ഇല്ലാതെ ഒന്നും അറിയാതെ വന്ന ഞാനാണ് സ്ട്രെയിനും ഇല്ലാതെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയ ആദ്യത്തെ അഞ്ചു വർഷത്തെ കരിയർ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ഇന്റർവ്യൂ ലൈക്ക് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് എനിക്ക് വന്ന മെസ്സേജ് നിങ്ങളുടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ഇങ്ങനൊരു ഇതിലേക്ക് വന്നത് പോലും മേ ബി ചിലപ്പോൾ തൊപ്പി എന്ന് പറയുന്ന ഒരാളെ ഒരു ഗെയിമർ ആയിട്ടുള്ള ഒരാൾക്ക് ആളുടെ ഒരു ഇന്റർവ്യൂവിന് ഇത്രയും എക്സ്പോഷർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അല്ല ഹിപ്സ്റ്ററിന്റെ ഇന്റർവ്യൂ ആണല്ലേ ഓക്കെ ഓക്കെ ഹിപ്സ്റ്റർ ഹിപ്സ്റ്ററിന് കഴിഞ്ഞതിന് ശേഷം ആണെങ്കിലും ഞാൻ പറയുകയാണ് തൊപ്പി അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവനോട് ഉണ്ടാക്കി കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ഇതുവരെ എനിക്ക് വലിയ വിഷമമുള്ളൊരു കാര്യം എന്ന് പറയാം ഇവിടെ കേരളത്തിലെ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വലിയ വലിയ മറ്റേ ഇവന്റ്സ് നടത്താറുണ്ട് ബെസ്റ്റ് ക്രിയേറ്റർ അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ എനിക്ക് തരണം എന്ന് പറഞ്ഞില്ല ഇതുവരെ ഒരു കാറ്റഗറി പോലും വന്നിട്ടില്ല ബെസ്റ്റ് ഗെയിമിംഗ് സ്ട്രീമർ ബെസ്റ്റ് ഗെയിമിംഗ് യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് അതാണ് പ്രശ്നം അതാണ് പ്രശ്നം അല്ല ട്വന്റി ന്യൂസും ഇവരെല്ലാം ഓരോ ക്രിയേറ്റേഴ്സ് സേഷൻ എല്ലാം ഇവരൊക്കെ ഓരോ മറ്റേ ഇവന്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട് യൂട്യൂബായിട്ട് അപ്പൊ യൂട്യൂബിലെ ബെസ്റ്റ് ക്രിയേറ്റേഴ്സിന് ഒരു അവാർഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവാർഡ് ഒരു ഒരു കാറ്റഗറിയിൽ പോലും വരാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് ലൈക്ക് ഇത്രയും ഒക്കെ എക്സ്പോഷ്യർ കൊണ്ടുവന്നിട്ടും ഒരു ബെസ്റ്റ് ഗെയിമിംഗ് സ്ട്രീമർ അല്ലെങ്കിൽ ബെസ്റ്റ് ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഒരു ഒരു കാറ്റഗറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടും ഒരു മീഡിയ പോലും ചെയ്യാത്തതിൽ ഞങ്ങൾക്ക് ശ്രമിക്കാം കേട്ടോ എനിക്ക് വിഷമുണ്ട് ഒരു വലിയ താങ്ക്യൂ ഉണ്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒരു ഒരു ഗെയിമറിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തതിൽ ഞാൻ ആദ്യം അതുകൊണ്ട് തന്നെയാണ് കമ്മിറ്റ് ചെയ്തത് ഞാൻ ലൈവില് കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ലൈവിൽ ചോദിച്ചപ്പോൾ ഞാൻ ഇതേപോലെ പറഞ്ഞു കേസ് ഇത് ഇൻ്റർവ്യൂ ഉണ്ട് പോകണം എനിക്ക് ഭയങ്കര മടിയാണ് സംസാരിക്കാൻ ഒക്കെ ഭയങ്കര ഇതാണ് പ്രശ്നമാണ് അടിയ പറഞ്ഞ ഇപ്പൊ വീണാണ് ഇന്റർവ്യൂല് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ ആദ്യം എനിക്ക് മറ്റേ സീനൊക്കെ ഓർമ്മ കേട്ടോ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞോ എന്റെ കയ്യിൽ നിന്ന് പോകും എനിക്ക് ഞാൻ നമ്മളിപ്പോ ഈ ലൈവില് നമ്മളൊരു ലാംഗ്വേജില് ഭയങ്കര കംഫേർട്ടാണ് ഞാൻ ഇന്ന് എന്റെ വായ കൺട്രോൾ ചെയ്തതാണോ വീണെടുത്ത് സംസാരിക്കണോന്ന് പറയാമോ സത്യം പറയാ എനിക്ക് എനിക്ക് നമ്മൾ ഈ ഹോസ്റ്റലൊക്കെ കേൾക്കുമ്പോ കൂട്ടുകാരത്ത് നമ്മളിപ്പോ പെട്ടെന്ന് വീട്ടിൽ വരുമ്പോ മറ്റേ വീട്ടിൽ ഭായ ഇതൊക്കെ വരുമല്ലേ അതുപോലെയാണ് ഞാൻ ഇന്ന് വീണോ സംസാരിക്കണം എന്റെ ഭായും വീണോ എന്നുള്ള വീടി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ കടിച്ചുപിടിച്ച് അടിച്ച് പിടിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ ആ ഒരു കോൺവേഴ്സേഷൻ ഞാൻ ഓക്കെ അപ്പം സ്ട്രീമർ ആയിട്ടുള്ള ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് എന്നെക്കാളും ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ ആക്കാൻ നോക്കിയ ഒരുപാട് സ്ട്രീമേഴ്സ് ഉണ്ട് പറ്റുമെങ്കിൽ അവരെല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവരുടെ നമ്പർ അയച്ചാൽ ഞങ്ങൾ എല്ലാവരെയും അപ്പൊ ഏതായാലും ഈഗിൾ ഗെയിമർക്ക് എല്ലാവിധ ആശംസകളും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് പുതിയ വെഞ്ചേഴ്സ് ഒക്കെ ആരംഭിക്കുന്നുണ്ട് ബിസിനസ് ഒക്കെ ഗംഭീരായിട്ട് മുന്നോട്ട് പോട്ടെ താങ്ക് യു താങ്ക് സോ മച്ച് വീണ താങ്ക് സോ മച്ച്